നമസ്തേ. രാജ്യം 78-ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിലാണ്. ഇന്നീ സ്വാതന്ത്ര്യത്തിലേക്കെത്താൻ നമുക്കായി പോരാടിയ ധീരസമരസേനാനികളെ സ്മരിക്കുകയാണ് നാം ഓരോരുത്തരും. എന്നാൽ പോരാടി ജീവത്യാഗം ചെയ്യേണ്ടി വന്നിട്ടും ചരിത്രത്തിൽ വേണ്ട വിധത്തിൽ ഓർമ്മിക്കപ്പെടാതെ പോയ നിരവധി ധീരന്മാരുണ്ട്. അവർ ഓരോരുത്തരിലേക്കുമാണ് ഇനി. ജർമ്മൻകാർക്ക് പ്രിയപ്പെട്ടവനായ മലയാളി, ഇന്ത്യൻ വിപ്ലവകാരി, ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കാനായി ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച സ്വദേശാഭിമാനി, ഹിറ്റ്ലറോട് കലഹിച്ച് മരണം വരിച്ച ധീര സ്വാതന്ത്ര്യ സമര സേനാനി അറിയാം ഡോക്ടർ ചെമ്പകരാമൻ പിള്ളയെക്കുറിച്ച്. ആയിരത്തി 1891 സെപ്റ്റംബർ 15 പോലീസ് കോൺസ്റ്റബിൾ ചിന്നസ്വാമി പിള്ള, നാഗമ്മാൾ എന്നീ ദമ്പതികളുടെ മകനായി തിരുവനന്തപുരത്ത് ജനനം. ബംഗാൾ വിഭജനത്തിൽ പ്രതിഷേധിച്ച് ബാലഗംഗാധര തിലകൻ നടത്തിയ സമരപ്രഖ്യാപനത്തിൽ ആവേശം കൊണ്ട് കുട്ടിക്കാലത്ത് തന്നെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലേക്ക് ഇറങ്ങി. കേരളത്തിലെത്തിയ ജർമ്മൻകാരനായ ലോകസഞ്ചാരിയും ജന്തുശാസ്ത്രജ്ഞനുമായിരുന്ന സർ വാർട്ടർ വില്യംസ് സ്ട്രിക്ലാൻഡുമായുള്ള സൗഹൃദമാണ് ചെമ്പകരാമന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. ജർമ്മൻ ചാരൻ കൂടിയായിരുന്ന സ്ട്രിക്ലാൻഡ് ചെമ്പകരാമന് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലേക്കുള്ള വെറുപ്പ് മനസ്സിലാക്കി അദ്ദേഹവുമായുള്ള സൗഹൃദം നിലനിർത്തി. ശേഷം 1907 സ്ട്രിക്ലാൻഡ് ജർമ്മനിയിലേക്ക് മടങ്ങിയപ്പോൾ ചെമ്പകരാമനെയും കൂടെ കൂട്ടി. ജർമ്മനിയിലായിരുന്നു ചെമ്പകരാമൻ്റെ ഉപരിപഠനം. ബെർലിൻ സർവകലാശാലയിൽ നിന്ന് ധനശാസ്ത്രത്തിലും എഞ്ചിനീയറിംഗിലും ഡോക്ടറേറ്റ് നേടി. പഠനത്തിനിടെയായിരുന്നു ഇന്റർനാഷണൽ പ്രോ ഇന്ത്യൻ സമിതിക്ക് ചെമ്പകരാമൻ രൂപം നൽകുന്നത്. ശേഷം പ്രോ ഇന്ത്യൻ എന്ന പത്രവും ആരംഭിച്ചു. ബ്രിട്ടന്റെ എക്കാലത്തെയും എതിരാളിയായ ജർമ്മനിയുമായി സഹകരിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടാനായി പോരാടണമെന്ന ലക്ഷ്യത്തോടെ ജർമ്മൻ ചക്രവർത്തി കൈസറുമായി സൗഹൃദത്തിലെത്തി. 1ാം ലോകയുദ്ധത്തിൽ ജർമ്മൻ സൈന്യത്തിൽ ചേർന്നു. നാവികസേനയുടെ എംഡൻ എന്ന അന്തർവാഹിനി കപ്പലിൽ ജോലി ചെയ്തു. ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ നാസി ഭരണകൂടം ജർമ്മനിയിൽ അധികാരത്തിൽ വന്നപ്പോൾ നയതന്ത്ര പ്രതിനിധികളുമായി നടന്ന ചർച്ചയിൽ ഇന്ത്യയെക്കുറിച്ച് നടത്തിയ മോശം പരാമർശം ചെമ്പകരാമനെ ക്ഷുഭിതനാക്കി. ഹിറ്റ്ലറിന് മറുപടിയായി ഇന്ത്യയുടെ മഹത്വം വിവരിച്ചുകൊണ്ട് ചെമ്പകരാമൻ പ്രസംഗം നടത്തി. ഇത് ഹിറ്റ്ലറെ ചൊടിപ്പിച്ചു. ഹിറ്റ്ലറുടെ നിർദ്ദേശപ്രകാരം നാസികൾ ചെമ്പകരാമന് ഭക്ഷണത്തിൽ വിഷം കലർത്തി നൽകി. പതുക്കെ പതുക്കെ ആരോഗ്യം ക്ഷയിച്ച ചെമ്പകരാമൻ പിള്ള 1934 മെയ് 26 മരണമടഞ്ഞു. ചെമ്പകരാമന് നാസികൾ വിഷം കൊടുത്ത കാര്യം അദ്ദേഹത്തിൻ്റെ ഭാര്യ പരസ്യമാക്കി. ചെമ്പകരാമൻ്റെ ജർമ്മനിയിലെ വസ്തുവകകൾ ജപ്തി ചെയ്ത ഭരണകൂടം ഭാര്യ ലക്ഷ്മിഭായിയെ പലതരത്തിൽ ദ്രോഹിച്ചു.
ഒടുവിൽ സുഹൃത്തുക്കളുടെ സഹായത്തോടെ അവർ ജർമ്മനി വിട്ട് ഇറ്റലിയിലെത്തി. 1935 ബോംബെയിലെത്തിയ അവർ മരണം വരെ അവിടെ കഴിഞ്ഞു. 1966 ചെമ്പകരാമൻ പിള്ളയുടെ ചിതാഭസ്മം കൊച്ചിയിൽ കൊണ്ടുവന്നു, കന്യാകുമാരിയിൽ നിമജ്ജനം ചെയ്തു. പതിനാറാം വയസ്സിൽ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിനെതിരെ സായുധ പോരാട്ടം നടത്തിയ പോരാളി. 18 രാഷ്ട്രത്തിനായി കഴുമരത്തിലേറിയ ധീര വിപ്ലവകാരി ഖുദിറാം ബോസ്. ഇന്ത്യൻ സായുധ വിപ്ലവ പോരാട്ടത്തിൽ വിസ്മരിക്കാനാവാത്ത പേര്. അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന വധശിക്ഷ വിധിച്ച ജഡ്ജിയുടെ ചോദ്യത്തിന് കുറച്ചുകൂടി സമയം തന്നാൽ താങ്കളെയും ബോംബ് നിർമ്മിക്കാൻ പഠിപ്പിക്കാമെന്നാണ് ഖുദിറാം ചെറുപുഞ്ചിരിയോടെ അന്ന് നൽകിയ മറുപടി. December 3 ബംഗാളിലെ മിഡ്നാപൂർ എന്ന ഗ്രാമത്തിൽ ഒരു റവന്യൂ ഉദ്യോഗസ്ഥന്റെ മകനായാണ് ബോസ് ജനിച്ചത്. അരബിന്ദ ഘോഷിന്റെയും സിസ്റ്റർ നിവേദിതയുടെയും പ്രസംഗങ്ങൾ കേട്ടാണ് ബോസ് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ആകൃഷ്ടനായത്. ഭഗവത്ഗീതയിൽ നിന്നും തൻ്റെ ഗുരുവായ സത്യേന്ദ്രനാഥ ബോസിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് അദ്ദേഹം തൻ്റെ വിപ്ലവ ചിന്തകൾക്ക് മൂർച്ച കൂട്ടി. അനുശീലൻ സമിതിയിലൂടെ ബദീന്ദ്രകുമാർ ഘോഷുമായും അടുത്തു. തൻ്റെ 16 ബംഗാളിൻ്റെ വിഭജനത്തിനെതിരെയുള്ള സമരത്തിൽ അദ്ദേഹം മുന്നിട്ടിറങ്ങി. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ കിങ്സ് ഫോർഡ് പ്രഭുവിനെ വധിക്കാനുള്ള അനുശീലൻ സമിതിയുടെ ദൗത്യത്തിൽ നിയോഗിക്കപ്പെട്ടത് ഖുദിറാം ബോസ് ആയിരുന്നു. മുസഫ നഗർ എന്ന സ്ഥലത്ത് വെച്ച് കിങ്സ് ഫോർഡ് പ്രഭുവിനെ ബോംബെറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ചു. കിങ്സ് ഫോർഡ് പ്രഭുവിൻ്റെ വാഹനത്തിനു നേരെ ഖുദിറാം ബോംബെറിഞ്ഞു. വാഹനം കത്തിയെരിഞ്ഞു. എന്നാൽ ഖുദിറാം പ്രതീക്ഷിച്ചതുപോലെ അതിൽ കിങ്സ് ഫോർഡ് ഉണ്ടായിരുന്നില്ല. മുസാഫിർപൂർ കോടതിയിലെ അഭിഭാഷകനായിരുന്ന ബാരിസ്റ്റർ കെന്നിയുടെ ഭാര്യയും കുഞ്ഞുമായിരുന്നു ആ വാഹനത്തിലുണ്ടായിരുന്നത്. കേസിൽ ഖുദിറാം ബോസ് പിടിക്കപ്പെട്ടു. വിചാരണയ്ക്ക് ശേഷം ജഡ്ജി ഖുദിറാമിന് വധശിക്ഷ വിധിച്ചു. ഒരു ചെറുപുഞ്ചിരിയോടെയാണ് ഖുദിറാം തൻ്റെ വിധി സ്വീകരിച്ചത്. വിധിക്ക് ശേഷം എന്തെങ്കിലും പറയാനുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് ഉത്തരമായി
തനിക്ക് കുറച്ചുകൂടി സമയം ലഭിച്ചാൽ ജഡ്ജിയെ ബോംബ് നിർമ്മാണം പഠിപ്പിക്കാൻ കഴിഞ്ഞേനെ എന്നാണ് ഖുദീറ പ്രതികരിച്ചത്. നിയമപ്രകാരം 7 ദിവസത്തിനുള്ളിൽ അപ്പീൽ നൽകുവാൻ കഴിയുമായിരുന്നിട്ടും ആ പ്രത്യേക അവകാശം ഖുദീറാം വേണ്ടെന്ന് വെച്ചു. ഒടുവിൽ അപ്പീൽ നൽകാൻ ഖുദീറാം തയ്യാറായെങ്കിലും മേൽക്കോടതിയും ശിക്ഷ ശരിവയ്ക്കുകയായിരുന്നു. 1908 ആഗസ്റ്റ് 19 6 മണിക്ക് ഖുദീറാം ബോസിനെ തൂക്കിക്കൊന്നു. ഖുദീറാം കഴുമരത്തിലേക്ക് നടന്നു കയറിയത് ചിരിച്ചുകൊണ്ടാണെന്ന് പ്രമുഖ പത്രമായ അമൃത ബസാർ പത്രിക റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ ആയുധപ്പുര ആക്രമിച്ച് കീഴടക്കി ആയുധങ്ങൾ പിടിച്ചെടുത്ത ബ്രിട്ടൻ്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശം പിടിച്ചെടുത്ത് അവിടെ സ്വാതന്ത്ര്യപ്രഖ്യാപനം നടത്തിയ പോരാളികളുടെ നേതാവ് വിപ്ലവകാരിയുടെ മാസ്റ്റർ ദ സൂര്യസെൻ എന്ന സൂര്യകുമാർ സെൻ. ആയിരത്തി 1894 ഇന്നത്തെ ബംഗ്ലാദേശിലെ ചിറ്റഗോഗിൽ സ്കൂൾ അധ്യാപകനായിരുന്ന രാമനിരഞ്ജൻ സെന്നിൻ്റെ മകനായി സൂര്യസെൻ ജനിച്ചു. ഹറംപൂർ കോളേജിൽ ബിരുദ വിദ്യാർത്ഥിയായിരിക്കവേ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായ സെൻ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ സജീവമായി പങ്കെടുത്തു. ശേഷം അധ്യാപന വൃത്തിയിലേക്ക് തിരിഞ്ഞു. മാസ്റ്റർ ദ എന്നായിരുന്നു നാട്ടുകാർ അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. ചിറ്റഗോങ്ങിലെ കോൺഗ്രസ് പ്രാദേശിക ഘടകം സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ശേഷം അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് സംഘടന വിട്ടു. ശേഷം അനുശീലൻ സമിതിയുടെ ഭാഗമായി. 1930 ഏപ്രിൽ 30 ചിറ്റഗോങ് പ്രവിശ്യയിലെ പ്രധാന ആയുധശാല ആക്രമിച്ച സൂര്യസെന്നിൻ്റെ നേതൃത്വത്തിലുള്ള അനുശീലൻ സമിതി പ്രവർത്തകർ ആയുധങ്ങൾ കൊള്ളയടിക്കുകയും മേഖല ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വതന്ത്രമായതായും പ്രഖ്യാപിച്ചു. എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം പ്രദേശത്തിൻ്റെ നിയന്ത്രണം ബ്രിട്ടീഷ് സൈന്യം തിരിച്ചുപിടിച്ചു. തിരിച്ചടി ലഭിച്ചതോടെ പിൻവാങ്ങിയെങ്കിലും മാസ്റ്റർ ദായുടെ നേതൃത്വത്തിലുള്ള സംഘം തുടർച്ചയായി സായുധ പോരാട്ടങ്ങൾ നടത്തി. 1930-32 കാലഘട്ടത്തിൽ നിരവധി ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെയാണ് വിപ്ലവകാരികൾ വകവരുത്തിയത്. ആയിരത്തി 1933 ബന്ധുക്കളിൽ ഒരാൾ ഒറ്റിക്കൊടുത്തതോടെ അദ്ദേഹം പിടിയിലായി. ശേഷം ക്രൂരമായ പീഡനമാണ് സൂര്യസെന്നിനെ നേരിടേണ്ടി വന്നത്. അസ്ഥികൾ ചവിട്ടി ഒടിച്ചു, പല്ലുകൾ പിഴുതെടുത്തു. 1934 ജനുവരി 12 ബോധമില്ലാത്ത അദ്ദേഹത്തിൻ്റെ ശരീരത്തെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി. മതാചാരപ്രകാരമുള്ള ശവസംസ്കാരം പോലും അദ്ദേഹത്തിന് ലഭിച്ചില്ല. മൃതദേഹം ബ്രിട്ടീഷ് പോലീസ് ലോഹവീപ്പയ്ക്കുള്ളിലാക്കി ബംഗാൾ ഉൾക്കടലിൽ തള്ളി. ഒരുപക്ഷേ ആ ജീവനറ്റ ശരീരത്തെ പോലും ബ്രിട്ടീഷ് സാമ്രാജ്യം ഭയപ്പെട്ടിരുന്നിരിക്കാം. Thank you.
വിദേശത്ത് ഭാരതത്തിനായി ജീവൻ വെടിഞ്ഞ ആദ്യ വിപ്ലവകാരി, വീരസവർക്കർ വിപ്ലവീര്യം പകർന്നു നൽകിയ ക്രാന്തികാരികളിൽ പ്രധാനി, ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഇംഗ്ലീഷ് മണ്ണിൽ വെച്ച് വെല്ലുവിളിച്ച പോരാളി മദൻലാൽ ദിഗ്ര. ബയണറ്റുകൾ ചൂണ്ടി അടിമത്തത്തിൽ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യം ചിരന്തനമായ യുദ്ധത്തിലേർപ്പെട്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ധനത്തിലും ബുദ്ധിശക്തിയിലും ദരിദ്രനായ എന്നെപ്പോലൊരു പുത്രന് സ്വന്തം രക്തമല്ലാതെ മറ്റെന്താണ് അമ്മയുടെ കാൽക്കൽ അർപ്പിക്കാൻ കഴിയുക? ഇതേ അമ്മയുടെ പുത്രനായി ഒരിക്കൽ കൂടി ജനിക്കണമെന്നും അമ്മയെ സ്വതന്ത്രയാക്കാനുള്ള യജ്ഞത്തിൽ ജീവൻ അർപ്പിക്കണമെന്നും മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. വന്ദേ മാതരം. 1909 ഓഗസ്റ്റ് 17 ലണ്ടനിലെ പെൻഡൻ വാലി ജയിലിൽ തൂക്കിലേറ്റപ്പെട്ട ധീര വിപ്ലവകാരി മദൻലാൽ ദിഗ്രയുടെ അന്ത്യപ്രസ്താവനയിലെ വരികളാണിവ. വീരസവർക്കറുമായുള്ള ബന്ധമാണ് ദിഗ്രയെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലേക്ക് ആകർഷിച്ചത്. ലണ്ടനിലെ ഇന്ത്യൻ ഓഫീസ് തലവൻ കഴ്സൺ വാലിയെ വെടിവെച്ചു കൊന്നതിനാണ് ദിഗ്രയെ തൂക്കിലേറ്റാൻ വിധിച്ചത്. 1909 ഓഗസ്റ്റ് 17 രാവിലെ പെൻഡൻ വാലി ജയിലിൽ വെച്ച് ആ വിപ്ലവ നക്ഷത്രം തൂക്കിലേറ്റപ്പെട്ടു. വിദേശത്ത് വെച്ച് ഭാരത സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന ആദ്യ ബലിദാനികളിലൊന്നായി മദൻലാൽ ദിഗ്രയുടെ ജീവത്യാഗത്തെ കണക്കാക്കുന്നു. ദിഗ്രയുടെ അന്ത്യപ്രസ്താവന ദേശസ്നേഹത്തിൻ്റെ പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഏറ്റവും മനോഹരമായ ഒന്നാണെന്ന് വിൻസ്റ്റൺ ചർച്ചിലിന് പോലും പറയേണ്ടി വന്നു. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ലാലാ ഹൃദയാൽ പറഞ്ഞത് ഇങ്ങനെ: ഇംഗ്ലണ്ട് വിചാരിക്കുന്നുണ്ടാവാം അവർ മദൻലാൽ ദിഗ്രയെ വധിച്ചെന്ന്. സത്യത്തിൽ ദിഗ്രയാണ് അനശ്വരൻ. ഭാരതത്തിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ അന്ത്യം കുറിക്കുന്നതിന് തുടക്കമിടുകയാണ് അദ്ദേഹം ചെയ്തത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മായാത്ത മുദ്രയാണ് ഇവർ ഓരോരുത്തരും. ഏറെക്കാലമായി വിസ്മൃതിയിലാണ്ട് പോയവർ. ഇന്നീ സ്വാതന്ത്ര്യദിനത്തിൽ മാത്രമല്ല, എല്ലാ ദിനവും ഓർക്കപ്പെടേണ്ടവർ തന്നെയാണിവർ. നമസ്തേ.